കെ അഷ്റഫ് എം എൽ എ ഇത് സംബന്ധിച്ച കൃത്യമായൊരു സൂചന നേരത്തെ തന്നെ നമ്മൾക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ജില്ലാ ഭരണകൂടത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ മുഴുവനായും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി. അതോടൊപ്പം പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാനുള്ള നിർദ്ദേശമാണ് ഈ ജില്ലാ ഭരണകൂടം നൽകിയത്. ആംബുലൻസ് ഉൾപ്പെടെ അവിടെ തയ്യാറാക്കി ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി, മറ്റ് സംവിധാനങ്ങളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകി. അതിനാണ് ട്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി നിർത്താനുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറി. അങ്ങനെ പൂർണ്ണ സജ്ജമായ ഒരു പ്രവർത്തനമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ അപകടം നടന്ന സ്ഥലത്തുണ്ട്. ആ സ്ഥലത്താണ് തെരച്ചിൽ. പക്ഷേ അതിശക്തമായ മഴ കാരണം നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ വാർത്ത നൽകിയ സമയത്തൊക്കെയും അതിശക്തമായ മഴയായിരുന്നു. പിന്നീട് അല്പസമയം മഴ മാറി നിന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ശക്തമായ കാറ്റും മഴയുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു കാലാവസ്ഥ കാരണം തന്നെ വരണ്ട രൂപത്തിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല. മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ് ഇപ്പോൾ അനിവാര്യമായി ഉണ്ടാവേണ്ടത്. മുങ്ങൽ വിദഗ്ധരുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ ഇനി എന്തെങ്കിലും അവിടെ ക്ലെയിൻ ഉപയോഗിക്കാൻ കഴിയുമോ, ലോറിയുടെ ഘടന എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഈ ലോറി കണ്ടെത്താനാവുന്നുണ്ടോ, ഇന്നതടക്കമുള്ള റിപ്പോർട്ട് ലഭിക്കേണ്ടത് മുങ്ങൽ വിദഗ്ധരിൽ നിന്നാണ്. അവർ ആണ് ഏറ്റവും സജീവമായി ഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അടിയൊഴുക്ക് ശക്തമാണ്, ശക്തമായ മഴയും കാറ്റുമാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ബൂം ലെൻസ് മണ്ണുമാന്തി യന്ത്രം അതിന്റെ പ്രവർത്തനം ഈ ശക്തമായ മഴ കാരണം തന്നെ പലപ്പോഴും നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധനയടക്കം തടസ്സപ്പെടുന്നു എന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉള്ള വലിയ ആശങ്ക. ഇത് വൈകിപ്പോകുന്നു എന്നതാണ് ആശങ്ക. ഇന്ന് തന്നെ ഈ ലോറിയെ കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയായിരുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട്, ശക്തമായ മഴ നിലനിൽക്കുന്നത് കൊണ്ട് അതിന് തടസ്സമുണ്ടാവുമോ എന്നൊരു കാര്യം ആണ് ഇപ്പോൾ ഉള്ളത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഈ വൈകുന്നേരത്തോട് രാത്രിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പക്ഷെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യത വന്നിട്ടില്ല. ഈ പ്രവർത്തനത്തിന്റെ ഏകോപന ചുമതലയുള്ള സ്ഥലം എം എൽ എ നേരത്തെ സൂചിപ്പിച്ചത് രാത്രി പൂർണ്ണമായും ഈ പ്രവർത്തനം നിർത്തിവെക്കാതെ തുടരും എന്നാണ്. പക്ഷെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അത് നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് ആണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയുന്നത്.